ഇതിൻ്റെ അന്ന് യുണൈറ്റഡിൻ്റെ മാച്ച് കണ്ടിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. കാരണം അതിൽ സത്യം പറഞ്ഞാൽ നല്ലതൊന്നും പറയാൻ ഉണ്ടാവലില്ല. പക്ഷേ ഇന്നത്തെ യുണൈറ്റഡ് എല്ലാവരോടും സർപ്രൈസ് മദർ ഫാദർ എന്ന് പറഞ്ഞിട്ടാണ് കളിക്കാൻ ഇറങ്ങിയത് തോന്നുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഇതിൻ്റെ അന്നൊക്കെ ഈ ചെങ്ങ എന്ത് വീഡിയോ ചെയ്യണം, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന്. ഇല്ല, ഐ ആം എ സാഡ് ലിറ്റിൽ മാൻ, ഐ ആം ഫിനിഷ്ഡ്. എനിവേ, യുണൈറ്റഡിന്റെ പെർഫോമൻസിനെ പറ്റിയിട്ട്, ബ്രെൻഫോർഡിനെതിരെ പ്രീമിയർ ലീഗിലെ ഈ സീസണിലെ അവസാനത്തെ ഹോം മാച്ച്, ഓൾഡ് ട്രാഫോർഡിലെ അവസാനത്തെ മാച്ച് ആയിരുന്നു. 3-0 യുണൈറ്റഡിന് ക്ലീൻ ഷീറ്റ് ഒക്കെ കിട്ടി ജയിക്കുക എന്ന് പറഞ്ഞാൽ ആണ്ടിൽ ഒരിക്കൽ കാണുന്ന സംഭവമാണ്, അതാണ് ഇന്നലെ നടന്നത്. പക്ഷെ അതല്ല ഇന്നലത്തെ ഹൈലൈറ്റ്. കാരണം ഓൾഡ് ട്രാഫോർഡിലെ അവസാനത്തെ മാച്ച് ആയതുകൊണ്ട് തന്നെ പല യുണൈറ്റഡ് പ്ലേയേഴ്സിൻ്റെയും പല വെറ്ററൻ യുണൈറ്റഡ് പ്ലേയേഴ്സിൻ്റെയും അവസാനത്തെ ഓൾഡ് ട്രാഫോർഡ് മാച്ചൊക്കെയാണ്. അവർക്കൊക്കെ ഒരു യാത്രയായ്പിനുള്ള ഒരു സെക്ഷൻ കൂടെയായിരുന്നു ഈ ഒരു മാച്ച്. കാരണം സ്റ്റാർട്ടിംഗ് ലെവൻ കണ്ട അങ്ങൾക്ക് അറിയാം ഫുൾ റിട്ടയർമെന്റ് പ്ലേയേഴ്സ് ആയിരുന്നു. പക്ഷേ എല്ലാവരും അത്ഭുതപ്പെടുത്തിയ കാര്യം ഈ റിട്ടയർമെന്റ് പ്ലേയേഴ്സാണ്, യുണൈറ്റഡ് ഈ സീസൺ കഴിഞ്ഞ ഒഴിവാക്കാൻ പോകേണ്ട പ്ലേയേഴ്സാണ് യുണൈറ്റഡിന്റെ പല യങ് പ്ലേയേഴ്സിനേക്കാളും എഫേർട്ട് എടുത്തിട്ട് ടീമിന് വേണ്ടിയിട്ട് 100% കൊടുത്ത് ഇന്ന് കളിച്ചത്. മാറ്റിച്ച്, മാറ്റ, സിആർ7, അങ്ങനെ ഏറ്റവും പ്രായം കൂടിയ പ്ലേയേഴ്സ് ആയിരുന്നു ഇന്നത്തെ പിച്ചിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാനുള്ള പ്ലേയേഴ്സ്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ 100% കൊടുത്ത് കളിച്ചത്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ യുണൈറ്റഡിന്റെ ഈ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ ആക്ച്വലി ഞാനും വളരെ വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം കുറച്ച് ഒരു 5 പാസ് അടുപ്പിച്ച് നിർത്താതെ, ഒരു മിസ് പാസ് ഇല്ലാതെ പോലെ ഇന്നലെയാണ് ആദ്യമായിട്ട് കളിച്ചത്. അതേപോലെ അറ്റാക്ക് ചെയ്യാനുള്ള മനസ്സ്, അതേപോലെ ബോൾ മിസ്സായാൽ തിരിച്ചു ഓടിപ്പോയി എടുക്കാനുള്ള മനസ്സൊക്കെ പല പ്ലേയേഴ്സും ഇന്നലെയാണ് കാണിച്ചത്. ഐ മീൻ ഇന്നാണ് കാണിച്ചത്. സംഭവം ആ റാഷ്ഫോർഡിന്റെയും അതേപോലെ ഫോം ഔട്ടായതിന്റെ ബ്രൂണോന്റെയൊക്കെ പകരം മാർട്ടൻ എത്രയും കാലം എന്തുകൊണ്ടാണ് പോലെ ഇറക്കാതെ എന്നുള്ളതിനൊന്നും ഇപ്പോഴും ഒരു ഉത്തരല്ല. അതൊക്കെ ഇനി ഒരു ഡിറ്റക്റ്റീവിനെ വെച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഈ മാച്ചിൽ സിആർ7ന്റെ പെർഫോമൻസ് എക്സെപ്ഷണൽ ആയിരുന്നു. ഓക്കെ, ആള് നോർവിച്ചിനെയും ടോട്ടനത്തിനെതിരെ അടിച്ച പോലെ ഹാട്രിക്കും കാര്യമൊന്നും അടിച്ചില്ലെങ്കിലും ഒരു വിന്റേജ് സിആർ7ന്റെ പെർഫോമൻസ് ഇന്ന് കാണാൻ കഴിഞ്ഞു. കാരണം കുറെ കാലത്തിന് ശേഷം ഒരു ഓവറോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ സിആർ7 ഇത്ര കോൺഫിഡന്റ് ആയിട്ട് കളിക്കേണ്ടത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ ട്വിറ്ററിൽ ഒരു കമന്റ് കണ്ട്, ഇന്നത്തെ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ റൊണാൾഡോന്റെ ഒപ്പം ഒരു ഇഞ്ഞോ കൂടിയ പോലെയാണ് കളിച്ചത്. അതേപോലെ യുണൈറ്റഡിന്റെ പ്ലേയേഴ്സ് എൻജോയ് ചെയ്തിട്ട് ഒരു മാച്ച് കളിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ ഒരു സീസണിൽ. കാരണം ബാക്കിയുള്ള സമയത്തൊക്കെ ഒരു ആർക്കോ വേണ്ടി കളിക്കുന്ന പോലെയാണ്, പക്ഷേ ഇന്ന് അങ്ങനെ ആയിരുന്നില്ല. അതേപോലെ തന്നെ ഇന്നലത്തെ സിആർ7ന്റെ പെർഫോമൻസും അതേപോലെ മാച്ച് കഴിഞ്ഞിട്ട് ഫാൻസിനോടൊപ്പമുള്ള ആ ഒരു ഇന്ററാക്ഷനും അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന പല റൂമേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ സിആർ7ന്റെ യുണൈറ്റഡിനോടൊപ്പമുള്ള അല്ലെങ്കിൽ ഓൾഡ് ട്രാഫോർഡിലുള്ള അവസാനത്തെ മാച്ച് ആവാനും ഈ ഒരു യുണൈറ്റഡ് വേഴ്സസ് ബ്രെൻഫോർഡ് മാച്ച് ആവാനുള്ള സാധ്യതയുണ്ട്. ആള് ക്യാമറയിൽ നോക്കി ഐ ആം നോട്ട് ഫിനിഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ അത് യുണൈറ്റഡിനോടൊപ്പം ഇനിയും കുറച്ച് കടങ്ങൾ ബാക്കിയുണ്ട് എന്നാണോ, അതോ വേറെ ഏതെങ്കിലും നല്ല ടീം പോയിട്ട് 1-2 സീസൺ നല്ല രീതിക്ക് കളിക്കണം, തൻ്റെ കരിയർ ഒരു ഹൈ ലെവലിൽ ഫിനിഷ് ചെയ്യണമെന്നാണോ ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ ആൾ യുണൈറ്റഡ് വിടുകയാണെങ്കിലും അല്ലെങ്കിലും ഓൾഡ് ട്രാഫോർഡിൽ വന്ന യുണൈറ്റഡ് ഫാൻസിന് വേണ്ടിയിട്ട് ആളൊരു ഷോ തന്നെ ഇന്ന് ബ്രെൻഫോർഡിനെതിരെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ ഈ ഒരു സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസിലും ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു പെർഫോമൻസിനെ പറ്റിയിട്ടും, അതേപോലെ സിആർ7 അടുത്ത സീസണിൽ യുണൈറ്റഡിനോടൊപ്പം യൂറോപ്പ ലീഗ് കളിക്കാൻ ഉണ്ടാവുമോ ഇല്ലെന്ന് യാ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.